ഹായ് ഫ്രണ്ട്സ്, ഫാമിലി കമ്പനിയുടെ ഇന്നത്തെ വീഡിയോ കൊളുക്കുമലയിലാണ്. കൊളുക്കുമലയിലെ ഫോട്ടോസ് വെച്ചിട്ടുള്ള സ്ലൈഡ് ഷോയാണ് ഞങ്ങൾ ഇന്ന് ഈ കാണിക്കുന്നത്. 2018 ഞങ്ങൾ കൊളുക്കുമലയിലേക്ക് പോയത്. അപ്പോൾ അന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലെ ഫോട്ടോസ് എല്ലാം കൂടി ചേർത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഭൂമി ആകാശത്തെ ചുംബിക്കുന്ന ഒരിടമാണ് കൊളുക്കുമല. ഇടുക്കി തമിഴ്നാട് ബോർഡറിലാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. സൂര്യനെല്ലിയിൽ നിന്ന് കൊളുക്കുമല ടീ എസ്റ്റേറ്റ് ഗേറ്റ് കടന്നാൽ തേനി ജില്ലയാണ്. തേനി ജില്ലയിലാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ തേനി ജില്ലയിൽ ബോഡി നായ്ക്കനൂർ മുനിസിപ്പാലിറ്റിയിലാണ് കൊളുക്കുമലയുടെ യഥാർത്ഥ സ്ഥാനം. കൊളുക്കുമല തമിഴ്നാടിൻ്റെ ആണെങ്കിലും ഇവിടേക്ക് പ്രവേശിക്കാൻ കേരളത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റു വഴികളിലൂടെയുള്ള പ്രവേശനം വിലക്കിയിരിക്കുകയാണ്. മൂന്നാറിൽ നിന്നും 38 കിലോമീറ്റർ ദൂരമാണ് ഈ മനോഹരമായ കൊളുക്കുമലയിലേക്കുള്ളത്. ചിന്നക്കനാൽ സൂര്യനെല്ലി വഴി ജീപ്പ് മാർഗമാണ് കൊളുക്കുമലയിൽ എത്താൻ കഴിയുന്നത്. 7130 അടി ഉയരത്തിലാണ് ഈ കൊളുക്കുമല തേയിലത്തോട്ടം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തേയില ഉപയോഗിച്ചുകൊണ്ടുള്ള ചായ വളരെ ടേസ്റ്റിയാണ്. കണ്ണത്താ ദൂരത്തോളം മലകളിലും കുന്നുകളിലുമായി പറന്നു കിടക്കുന്ന ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ ഓർഗാനിക് തേയിലത്തോട്ടം കൂടിയാണ്. തികച്ചും ജൈവികമായ രീതിയിൽ രാസവളങ്ങളുടെ ഒന്നും സഹായമില്ലാതെ വളർത്തുന്ന തേയില ചെടികളാണ് ഇവിടെയുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലെ തേയിലത്തോട്ടം എന്ന പ്രത്യേകതയും ഈ കൊളുക്കുമലയ്ക്കുണ്ട്. ഞങ്ങൾ ആദ്യം സൂര്യനെല്ലിയിലാണ് എത്തിയത്. ഞങ്ങളിവിടെ സൂര്യനെല്ലിയിലാണ് ഒരു റൂം എടുത്താണ് സ്റ്റേ ചെയ്തത്. അതിമനോഹരമായ കാഴ്ചയാണ് റൂമിൻ്റെ മുന്നിൽ. ഈ കാണുന്ന നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്താണ്, കാരണം നമ്മൾ റൂം തുറന്നാൽ കാണാൻ പറ്റുന്ന ദൃശ്യമാണ് ഇതൊക്കെ. ഇവിടെ നിന്നൊരു 100 മീറ്റർ നടന്നാൽ മതി, ജീപ്പൊക്കെ നിർത്തിയിട്ടേക്കും. അതിൽ നമുക്ക് കാശ് കൊടുത്ത് നമുക്ക് കൊളുക്കുമലയിലേക്ക് കയറാവുന്നതാണ്. ദക്ഷിണ ഭാരതത്തിൽ രണ്ടാമതും ആനമുടിയേക്കാൾ 50 മീറ്റർ മാത്രം താഴ്ന്നതുമായ മീശപ്പുലിമല ഈ തോട്ടത്തിലാണ്. കൊളുക്കുമലയിലെ സൂര്യോദയം ഏറെ മനോഹരമായ കാഴ്ചയാണ്. രാവിലെ 4:00-5:00 ഇടയിൽ പുറപ്പെട്ടാൽ മാത്രമേ ഈ കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. സൂര്യനെല്ലി ടൗണിൽ നിന്നാണെങ്കിൽ 4:30 പുറപ്പെട്ടാൽ മതി. ഈ കൊളുക്കുമല എസ്റ്റേറ്റ് സ്വകാര്യ കമ്പനിയുടേതാണ്. ഗേറ്റ് പാസ് എടുത്ത് അകത്ത് കടന്നാൽ ഒരാൾക്ക് 100 രൂപ എൻട്രി പാസ് കൊടുക്കണം. സൺറൈസ് പോയിന്റിലെത്താൻ 1 മണിക്കൂറാണ് ജീപ്പ് യാത്രയ്ക്ക് വേണ്ടത്. ഈ വേഗത്തിൽ പോകാനാകത്തില്ല. കൊളുക്കുമല ടീ എസ്റ്റേറ്റിലെ റോഡ് മുഴുവനായും ഓഫ് റോഡാണ്. ഇവിടെ കൊളുക്കുമലയിലേക്ക് എത്താൻ 1 മണിക്കൂർ എടുക്കും. കാരണം എന്തെന്ന് വെച്ചാൽ റോഡിൽ നിറയെ പാറകളും കല്ലും ചല്ലിയുമാണ്. നമ്മുടെ ടാറിട്ട റോഡൊന്നുമല്ല, അതുകൊണ്ടിട്ടാണ് അത്രയും ടൈം എടുക്കുന്നത്. നമ്മൾ ജീപ്പിലിരുന്ന് പോകുമ്പോൾ കാണുന്നത് ഈ ദൃശ്യമാണ്. ഇത് ആനയാണ് അവിടെ നിൽക്കുന്നത്, കാട്ടാനയാണ് നിൽക്കുന്നത്. ഈ കാണുന്നത് മീശപ്പുലിമലയാണ്. ഞങ്ങൾ പോയ സമയത്ത് നല്ല മഞ്ഞായിരുന്നു. ഈ ഭാഗത്തൊക്കെ നിന്നാൽ മഞ്ഞില്ലെങ്കിൽ നമുക്കിവിടെ ഈ കൊളുക്കുമലയിൽ നിന്നാൽ തമിഴ്നാട്ടിലെ തേനി ജില്ല കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, കാരണം മഞ്ഞ് മൂടി നിൽക്കുവാണ്. അതുകൊണ്ടിട്ട് മഞ്ഞ് മാത്രമേ ഉള്ളൂ. പിന്നെ തന്നെ നമ്മൾ ഈ കയറിപ്പോകുന്ന ഈ ഭാഗം കണ്ടോ, ഇതിൻ്റെ താഴെയും രണ്ട് സൈഡിലും എന്ത് നമ്മുടെ തേയിലയാണ്. സ്ലിപ്പായാൽ അങ്ങ് താഴെ പോവും. നമ്മൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്, ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. രണ്ട് സൈഡും മഞ്ഞായതുകൊണ്ടിട്ട് വേറൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും കൊളുക്കുമലയിലെ കാഴ്ച അതിമനോഹരമായിരുന്നു.
ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ വന്നപ്പോഴാണ് കൊളുക്കുമല അടുത്താണെന്ന് അറിഞ്ഞത്. എന്നാൽ പിന്നെ രാവിലെ അങ്ങോട്ടേക്ക് വിടാമെന്ന് വിചാരിച്ചാണ് പോയത്. രാവിലെ 5 മണിക്ക് തിരിക്കണമെന്ന് വിചാരിച്ചു. കുഞ്ഞിനെയും കൊണ്ട് പോയതുകൊണ്ടിട്ട് രാവിലെ 5 മണിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ സൂര്യോദയം കാണാൻ പറ്റിയില്ല. അതിമനോഹരമായ കാഴ്ചയായിരുന്നു. ഇനി ഒരിക്കൽ എന്തായിരുന്നാലും പോയി കാണും അവിടെ. കൊളുക്കുമലയുടെ സ്ലൈഡ് ഷോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. അതുവരേക്കും ബൈ.